ഈ സത്യം ഞാൻ എല്ലാവരോടും പറയും ഈ വണ്ടി കേറ സർ പറയരുത് സർ ഇത് എന്റെ അപേക്ഷയാ ഞാൻ സത്യം പറയും നിനക്ക് തന്ന വാക്ക് ലംഘിച്ചിട്ടാണെങ്കിലും കാരണം എനിക്ക് നിന്നെ രക്ഷിക്കണം അതിനു മുൻപ് ഒരു കാര്യം കൂടി ചെയ്യണം ആ നീ ഇവിടെ നിൽക്ക് ഞാൻ പെട്ടെന്ന് വരാം നീ എങ്ങോട്ടാ എല്ലാം വന്നിട്ട് പറയാം ആദി എങ്ങോട്ടായിരിക്കും പോയത് കസ്തൂരിക്ക് പോലീസ് സ്റ്റേഷനിൽ സുഖം തന്നെയല്ലേ അതെ പരമ സുഖാ നിങ്ങൾക്ക് സന്തോഷമായില്ലേ സങ്കടമുണ്ട് പക്ഷേ സങ്കടപ്പെടാനുള്ള ഒരു മൂഡിലല്ല ഞാൻ ദേ നിങ്ങളുടെ ഈ പ്രായത്തെ ബഹുമാനിച്ച ഞാൻ നിങ്ങളൊന്നും ചെയ്യാത്തത് സി ഐ ഇവിടെ വന്നപ്പോ നിങ്ങളല്ലേ കസ്തൂരി ഇവിടെ നിന്ന് മോഷണം നടത്തി എന്ന് പറഞ്ഞു കൊടുത്തത് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല കള്ളം പറയരുത് ഞാൻ എന്തിനു പറയണോ അവള് കാശ് മോഷ്ടിച്ചത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അറിയാം ഇവിടെ പലർക്കും അറിയാത്തൊരു സത്യം എനിക്കറിയാം എന്ത് സത്യ നിങ്ങൾ ഒരു അമ്മയല്ലേ പേരിനൊരമ്മ പക്ഷെ മക്കളൊന്നും എന്നെ തിരിഞ്ഞു നോക്കാറില്ല നിങ്ങളെ ആരും തിരിഞ്ഞു നോക്കില്ല ഈ വീട്ടിലും നിങ്ങൾ അധിക കാലം ഉണ്ടാവില്ല അയ്യോ അതെന്താ ഒന്നും അറിയില്ലല്ലേ എന്ത് ആ കാശ് ആർക്കു വേണ്ടി എടുത്തു എന്ന് എനിക്കറിയാം അത് പറയാനുള്ള അവസരമായിട്ടില്ല മോനെ ഞാനല്ല സി ഐയുടെ കസ്തൂരി കാശ് മോഷ്ടിച്ചത് പറഞ്ഞത് മോന്റെ അച്ഛനും അമ്മയും എല്ലാരും പറഞ്ഞു എന്നെ മാത്രം കുറ്റം പറയല്ലേ മോൻ വേണമെങ്കിൽ അച്ഛൻ്റെ അമ്മയോടും പോയി ചോദിക്കേ ഞാനെന്താ എല്ലാവർക്കും തല്ലാനുള്ള ചെണ്ടയാണോ എല്ലാവരും ചേർന്ന പാവത്തിനെതിരെ മൊഴി കൊടുത്തു കൂട്ടത്തിൽ എന്റെ അച്ഛനും അമ്മയും കഷ്ടം പാവം പെൺകുട്ടിയുടെ ഭാവി തകർത്തിട്ട് ഓരോരുത്തരുടെ ജീവിതം ആസ്വദിക്കുക അതെ നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നേ അവളോട് മാത്രമല്ല എനിക്കിപ്പോ ഈ വീട്ടിലെ എല്ലാവരോടും ദേഷ്യ അതെന്തിന് നിന്നോടിവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്നോട് എന്തെങ്കിലും ചെയ്തവരോട് മാത്രമല്ല ഞാൻ പ്രതികരിക്കാറ് തൻ്റെതല്ലാത്ത കാരണത്താൽ ജീവിതത്തിൽ അവഗണിക്കപ്പെടുന്നവരെ കണ്ണീ ചോരയില്ലാതെ അവഹേളിക്കുന്ന ആരോടും ഞാൻ പ്രതികരിക്കാറുണ്ട് ഞാൻ എഴുതുന്ന അക്ഷരങ്ങളിലൂടെ ഇതിപ്പോ എന്റെ വീട്ടിൽ തന്നെ ഉള്ളവര് മനുഷ്യത്വം ലെവലേശമില്ലാതെ പെരുമാറുന്നത് കാണുമ്പോ എനിക്ക് വാക്കുകൾ കൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല നീ പ്രതികരിച്ചോ പക്ഷെ അതെന്ത് കാര്യത്തിനാണെന്ന് പറ നിങ്ങൾ എല്ലാവരും കൂടി കള്ളിയാക്കി ഇവിടുന്ന് ഇറക്കിവിട്ട കസ്തൂരിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കാൻ ഇന്നലെ രാത്രി മുതൽ ഞാൻ ഓടി നടക്കുക കസ്തൂരിക്ക് ഒരു കൂട്ടായി റാണി ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലുള്ളത് എന്തുകൊണ്ട് അവൾ കസ്തൂരിക്ക് വേണ്ടി കാവൽ നിൽക്കുന്നു എന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു മനസ്സ് വേണം വല്യച്ച വല്യച്ചനെങ്കിലും അതുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു കോടതിയിൽ ഹാജരാക്കാതെ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ അവളെ വിടുമായിരുന്നു സി ഐക്കും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതാ പക്ഷെ ഇവിടെ വന്നപ്പോ എല്ലാവരും കൂടി ആ പാവത്തിനെതിരെ മൊഴി കൊടുത്തു ഇനി അവൾക്ക് എളുപ്പത്തിൽ ഇറങ്ങാൻ പറ്റില്ല ഞാൻ പലതരത്തിൽ പറഞ്ഞു നോക്കി പക്ഷേ അവൾക്കെതിരെ മൊഴി കൊടുത്തത് എന്റെ അച്ഛൻ അമ്മ വല്യമ്മ അനിയത്തി അങ്ങനെ എല്ലാവരുമാ നിങ്ങൾ എല്ലാവരും ഒരു പാവം പെൺകുട്ടിയുടെ ഭാവിയാണ് തകർത്തത് എല്ലാവർക്കും സന്തോഷമായല്ലോ ഇതിലും വലിയൊരു ക്രൂരത വേറെ ഇല്ലച്ച അവള് ജയിലിൽ പോയതുകൊണ്ട് എന്ത് ലാഭമാണ് ഇവിടെ എല്ലാവർക്കും ഉണ്ടായത് ഒരിക്കലും തീരാത്ത ശാപമല്ലാതെ അവളെ കുറിച്ച് ഇവിടെ ആരും നുണ പറഞ്ഞില്ലല്ലോ അവൾ മോഷ്ടിച്ചു എന്നത് സത്യമല്ലേ നീ മിണ്ടരുത് ആരാ കസ്തൂരിയെ കള്ളിയാക്കിയതെന്ന് എനിക്കറിയാം ആർക്ക് വേണ്ടിയിട്ടാ അവള് മനസ്സാ വാച വിചാരിക്കാത്ത ആ കുറ്റം ഏറ്റെടുത്തുവെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛാ ഒരു ദിവസം ആ സത്യം പുറത്തു വരും അന്ന് കുറ്റബോധം കൊണ്ട് നിങ്ങൾ കസ്തൂരിയോട് ക്ഷമ ചോദിക്കും ഇപ്പൊ വല്യച്ചനുൾപ്പെടെ എല്ലാവരും അവളോട് കാണിച്ച ദ്രോഹത്തിന് നന്ദി ഇത്രയും പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്
നിങ്ങൾ ആരുമില്ലെങ്കിലും കസ്തൂരിക്ക് വേണ്ടി ഞാനും റാണിയും നിൽക്കും. ഡാ മോനെ ആദി, ഞാൻ മരടാ നിന്റെ കൂടെ. വേണ്ട വല്ലിച്ച, വല്ലിച്ചൻ അവളോട് സ്നേഹം കാണിച്ച ഇവിടെ ആർക്കും അത് ഇഷ്ടാവില്ല. പക്ഷെ ഇവിടെ എല്ലാവരും ഒരു ദിവസം അത് അറിയും. കസ്തൂരി വല്യച്ചനെ സ്നേഹിച്ച അത്രയും ഞങ്ങൾ ആരും വല്യച്ചനെ സ്നേഹിച്ചിട്ടില്ല എന്ന്. പക്ഷെ ഇവിടെ എല്ലാവരും ഒരു ദിവസം അത് അറിയും. കസ്തൂരി വല്യച്ചനെ സ്നേഹിച്ച അത്രയും ഞങ്ങൾ ആരും വല്യച്ചനെ സ്നേഹിച്ചിട്ടില്ല എന്ന്. ഇത്രയും സമയമായിട്ടും ആദിത്യന് നിരപരാധിയായ കസ്തൂരിയെ പുറത്തിറക്കാനായില്ലേ? ഇയാൾക്കൊരു സ്വാധീനമില്ലേ? ഇനി എന്റെ മോളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പോലീസ് റിമാൻഡിൽ വാങ്ങുമോ? എന്റെ മോൾ ഇവിടെ, അവളെ കാണാൻ പോയിട്ട് കണ്ടോ? കണ്ടോന്ന് കണ്ടു. എന്നിട്ട് എന്നിട്ട് എന്റെ മോളെ പോലീസിന് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ രണ്ടാളും രക്ഷപ്പെട്ടു പോന്നു അല്ലേ? അമ്മായി, കുമ്മായി, നീ ഒരു അക്ഷരം മിണ്ടരുത്. അമ്മായിക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്തത് കൊണ്ട് ഒന്നും അറിയില്ലല്ലോ. ദാ എഴുത്തും വായനയൊക്കെ അറിയുന്നവരല്ലേ, വായിക്ക്. മാസി, എനിക്ക് എന്റെ മോളെ കിട്ടണം. ഇപ്പൊ എന്റെ മോളെ പോലീസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് എനിക്ക് തരണം. ചെല്ല്, ഇവിടെ വന്ന് ഒളിച്ചിരിക്കാതെ. ആണാണെങ്കി എന്റെ മോൾ എനിക്ക് തിരിച്ചതാ. ആരെയും ഒന്നിനെയും പേടിയില്ലാത്ത വീരശൂര പരാക്രമിയല്ലേ. ചെല്ല്, എന്റെ മോളെ കൊണ്ടുവാ. അമ്മായി, കസ്തൂരി ആദി സാർ ജാമ്യത്തിൽ ഇറക്കും. ആദി സാർ എന്റെ മോള് ആ വീട്ടിലെ ജോലിക്കാരിയല്ലേ, ആദിമാന്റെ ഭാര്യയല്ലല്ലോ. ചീരു, നീ എന്തൊക്കെ ഭ്രാന്തായി പറയുന്നത്? വായിച്ചു നോക്ക് എന്നിട്ട് പറ ഞാൻ പറയുന്നത് ശരിയാണോന്ന്. മാസി പോലീസ് വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മാനസപുത്രി കസ്തൂരി പോലീസ് പിടിയിൽ. ജേർണലിസ്റ്റ് ആദിത്യന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് മാസിയുടെ മാനസപുത്രി. പെൺകുട്ടിയല്ലേ അവള്, രണ്ടാമത്തെ ദിവസമല്ലേ പോലീസ് സ്റ്റേഷനിൽ നിൽക്കണേ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഗതികേട് വരുമായിരുന്നു. ആ ഹലോ മോളെ, എന്തായി, അവിടുന്ന് ഇറങ്ങിയോ? ഓ, ആ ശരി ശരി മോളെ. എന്തായി ഏട്ടതി, ജാമ്യം കിട്ടിയോ? ഇല്ല, ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. ജാമ്യം കിട്ടില്ലേ? വേറെ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. എന്ത് തടസ്സം? അതൊന്നും അവള് പറഞ്ഞില്ല. ജാമ്യം കിട്ടാതിരിക്കൊന്നുമില്ല, ഒരു സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതല്ലേ. അറസ്റ്റ് ചെയ്യിച്ചതാ. കസ്തൂരി ഇവിടുന്ന് പോയതോടെ ശരത്തിനും അമ്മയ്ക്കും സമാധാനമായല്ലോ. എനിക്കെന്ത് സമാധാനം? ആ കുട്ടിയെ പോലീസുകാര് കൊണ്ടുപോയിന്ന് കേട്ടപ്പോ മുതല് എന്റെ മനസ്സിൽ വേവലാതിയ. അവനൊരു അബദ്ധം പറ്റിയതല്ലേ, വിഷമം ഇല്ലാതിരിക്കോ?
മോൻ എന്ത് അബദ്ധം പറ്റിയാലും സപ്പോർട്ട് ചെയ്യാൻ അമ്മയുണ്ടല്ലോ. അത് പിന്നെ മക്കള് മണ്ടത്തരം കാണിച്ച അമ്മമാര് വേണ്ട ക്ഷമിക്കാൻ. ഇത് മണ്ടത്തരല്ല, കസ്തൂരി ഇവിടുന്ന് പറഞ്ഞു വിടാൻ ശരത്ത് കാണിച്ച അതിബുദ്ധിയെ. അത് അമ്മയ്ക്കും അറിയാം. നീ മിണ്ടാതിരിക്കെ. ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല. പ്രാണിമോളെ പോലെ കരുതണ്ട. കസ്തൂരിയെ പോലീസിന് ഒറ്റ കൊടുത്തിട്ട് മിണ്ടാതിരിക്കണോ? കസ്തൂരി പോലീസ് കസ്റ്റഡി തന്നെ ഇരിക്കട്ടെ എന്ന ശരത്തിന്റെ പ്രാർത്ഥന. ആ കുട്ടിയുടെ ഭാവിയാ ഏട്ടൻ കാരണം തകരാൻ പോണെ. ഇത്രേ സമയമായിട്ട് ജാമ്യം പോലും കിട്ടിയിട്ടില്ല. ഏട്ടന്റെ പരിചയത്തിലും കാണില്ലേ നല്ല അഡ്വക്കേറ്റ്സ് ഒക്കെ? ഈ സമയം വരെ ഒരാളെയെങ്കിലും വിളിച്ച് അവളൊന്ന് ഇറക്കാനുള്ള വല്ല വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചോ? വിളിക്കില്ല ശരി. മകന് മണ്ടത്തരം പറ്റിയെന്ന് പറയുന്ന അമ്മ ഈ സമയം വരെ കസ്തൂരിയെ എങ്ങനെയെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ആക്കണമെന്ന് പറഞ്ഞു. പറയില്ലല്ലോ. രണ്ടാൾക്കും അവൾ അവിടെ തന്നെ കിടക്കട്ടെ എന്നല്ലേ പ്രാർത്ഥന. ശരി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏട്ടന്റെ രക്തത്തിൽ പിറന്ന ഒരു കുട്ടിയാണെങ്കിൽ ഏട്ടൻ ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുമായിരുന്നോ? മകളോട് സ്നേഹത്തിന്റെ അംശമുള്ള ഒരച്ഛനും പറ്റില്ല. ശരി, ഇവർക്കാർക്കും വേണ്ടെങ്കിലും എനിക്കവളെ വേണം. ഞാൻ അവളെ ഇറക്കിക്കൊണ്ടുവരും ഈ വീട്ടിലേക്ക്. വേണം ഏട്ടത്തി, ഞാൻ ഏട്ടത്തിക്കൊപ്പം ഉണ്ട്. അമ്മേ ശരത്തും കേട്ടില്ലേ? ഇത്തിരി വൈകിയാണെങ്കിലും ശാരിക്ക് വരെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങി. ശരി, ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോവുക. അവളെയും കൂട്ടിയേ വരൂ. കസ്തൂരിയോട് ഒട്ടും താല്പര്യമില്ലാത്ത ഏട്ടത്തി വരെ ഇപ്പൊ കസ്തൂരിക്കൊപ്പോ. നീ രാധാമണിക്കൊപ്പം ചേർന്ന് അമ്മയെ ഏട്ടനെ തോൽപ്പിക്കാൻ ശ്രമിക്കുക. കസ്തൂരിയുടെ കാര്യത്തില് നിങ്ങൾ തോൽവി സമ്മതിക്കേണ്ടി വരും, പ്രത്യേകിച്ച് ഏട്ടൻ. കസ്തൂരിയുടെ കാര്യത്തില് നിങ്ങൾ തോൽവി സമ്മതിക്കേണ്ടി വരും, പ്രത്യേകിച്ച് ഏട്ടൻ. നീ എന്താ മുനവച്ച് സംസാരിക്കുന്നേ? അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അമ്മയുടെ മനസ്സിലെ കള്ളത്തരം തോന്നിപ്പിക്കുന്നതാ. ശരി, നീ എന്താ അമ്മയെ ഏട്ടനെയും പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിക്കുന്നത്? അതെന്റെ കുഴപ്പമല്ല. പ്രതിസ്ഥാനത്താണോന്ന് അവനവന് തന്നെ തോന്നി തുടങ്ങിയ പിന്നെ ആരെന്ത് തന്നെ പറഞ്ഞാലും അങ്ങനെ തന്നെ തോന്നും. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, ഇവൾക്കെന്താ ഇത്ര പെട്ടെന്ന് കസ്തൂരിയോട് ഒരു പ്രിയം തോന്നി തുടങ്ങിയത്? അവൾ എനിക്ക് പ്രിയപ്പെട്ടവളാണെന്ന് തോന്നിയതുകൊണ്ട്. കസ്തൂരിയെ ആര് കൈവിട്ടാലും ഞാൻ അവളെ സംരക്ഷിക്കും. അവളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ നിന്റെ ആരാ അവള്? ആരാണ് അവളെന്ന്? കസ്തൂരിയുടെ ജീവിതം അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അത്. ആരാണ് അവളെന്ന്? മതി സംസാരിച്ചത്. സംസാരിക്കുന്നില്ല. അവളെ എനിക്ക് സംരക്ഷിക്കണം, അതിനുള്ള ബാധ്യത എനിക്കുണ്ട്. അവളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോ മുതല് കസ്തൂരി എനിക്ക് നമ്മുടെ റാണിമോളെ പോലെയാ. ശാരിയുടെ സംസാരത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ടല്ലോ. അവൾക്ക് കസ്തൂരിയെ പറ്റി മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? ഇനി കസ്തൂരി എന്റെ മകളാണെന്ന കാര്യം അവൾ അറിഞ്ഞോ? ഏയ്, അവൾ എങ്ങനെ അറിയാനാ? അറിയാനൊരു വഴിയില്ല, പക്ഷേ സംസാരത്തിൽ എന്തൊക്കെയോ അറിയാവുന്നത് പോലെ. ആരും വരുന്നില്ലെങ്കിലും എനിക്ക് എന്റെ മോളെ കാണണം. ഞാൻ ഒറ്റയ്ക്ക് പോവും. എന്റെ മോൾക്ക് എന്തു പറ്റിയാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. മക്കളുടെ കാര്യത്തില് പെറ്റമ്മയോളം വേവലാത്തി മറ്റാർക്കും കാണില്ല. മാസിയുടെ മാനസപുത്രി എന്നൊക്കെ പറയല്ലാണ്ട് അവനവൻ പെട്ടു എന്ന് കണ്ടപ്പോ എന്റെ മോളെ ഉപേക്ഷിച്ച് അവളുടെ മാസിയപ്പൻ തടി തപ്പിയില്ലേ? മാസിയപ്പന്റെ ചാവേറാന്ന് പറയുന്ന നീ രക്ഷപ്പെട്ടു. എന്റെ മോളുടെ കാര്യത്തിൽ ഞാനേ ഉണ്ടാവും.
ഞാൻ പോവാ. നിക്ക്. നീ എവിടെയും പോകണ്ട. കസ്തൂരിയെ ഞാൻ നിന്റെ മുന്നിൽ കൊണ്ടെത്തിക്കും. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലും കസ്തൂരി നിന്റെ മുന്നിലെത്തും. പോലീസുകാർക്ക് വേണ്ടത് മാസിയാണ്. ഞാൻ നേരിട്ട് ചെന്ന് കീഴടങ്ങാൻ പോവാ. എനിക്ക് എന്നേക്കാൾ വലുത് എന്റെ കസ്തൂരി മോൾ തന്നെയാണ്. ഞാൻ ഇറങ്ങുവാ. മാസിയപ്പം പോണ്ട. മാസിയപ്പം പോലീസിന് കീഴടങ്ങണ്ട. എന്നെ ആരും തടയണ്ട. ഞാൻ പോകും. പോയേ തീരൂ. മാസിയപ്പ വേണ്ട. മാസിയപ്പ പോലീസിന് കീഴടങ്ങണ്ട. കസ്തൂരി ആദി സാർ എങ്ങനെയെങ്കിലും ഇറക്കും. അവളുടെ പേരിൽ ഒരു കേസും ഇല്ലല്ലോ. അമ്മായി മാസിയപ്പനോട് പോണ്ടെന്ന് പറ അമ്മായി. പോലീസുകാരുടെ കൈ കിട്ടിയ പിന്നെ നമുക്ക് മാസിയപ്പനെ തിരിച്ചു കിട്ടില്ല. അവര് ജയിലിൽ വെച്ച് തന്നെ ഇല്ലാതാക്കും. പോണ്ടെന്ന് പറ അമ്മായി. പ്രകാശ, ആര് പറഞ്ഞാലും ഞാൻ പോകും. ഞാൻ കാരണമാണ് കസ്തൂരി പോലീസ് കസ്റ്റഡിയിലായത്. എന്റെ മോളുടെ ഭാവി തകരാൻ ഞാൻ അനുവദിക്കില്ല. എനിക്കവളെ രക്ഷിച്ചേ പറ്റൂ. മാസിയപ്പ മാസിയപ്പ മാറി നിൽക്കടാ. അമ്മായി മാസിയപ്പ. മാസി പോണ്ട. നിന്നെ പോലീസുകാരുടെ കൈ കിട്ടിയ തിരിച്ചു കിട്ടില്ല. നിന്നെ ഈ പൂമ്പാറയ്ക്ക് വേണം. ഞങ്ങൾക്കെല്ലാം വേണം. വാശി പിടിക്കണ്ട. വിടില്ല ഞാൻ. നീ ഇവിടെ നിൽക്ക്. കസ്തൂരിയുടെ അടുത്തേക്ക് ഞാനും പ്രകാശനും പോവും. എന്നിട്ട് എനിക്ക് ആദ്യം എന്റെ മോളെ കാണണം. പിന്നെ ആദ്യ മോനെയും. കസ്തൂരി എങ്ങനെ ആ വീട്ടിലെ വേലക്കാരിയായി എന്ന് എനിക്കറിയണം. അതറിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരും. വാ പ്രകാശ. ചെല്ലേ. എല്ലാ കാര്യങ്ങളും വിശദമായി അറിഞ്ഞിട്ട് വേണം തിരിച്ചു വരാൻ. ശരി മാസിപ്പ. ചീരു, കസ്തൂരി പോലീസിന്റെ കയ്യിൽ പെടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പറ്റിപ്പോയതാ. മാസി മനഃപൂർവം കസ്തൂരിയെ പോലീസിന്റെ കയ്യിൽ കൊടുക്കില്ലെന്ന് എനിക്കറിയാം. സാരമില്ല, നീ രക്ഷപ്പെട്ടല്ലോ. എനിക്ക് ഇവളോടൊന്ന് സംസാരിക്കണം. സംസാരിക്കാലോ. കസ്തൂരിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല, എനിക്കൊന്നും സംസാരിക്കാനും ഇല്ല. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. എന്റെ അച്ഛനെ സാറിനറിയാം. എന്റെ അച്ഛനെ കാട്ടിത്തരാതെ എന്നെ ഈ വീട്ടിലിട്ട് ചവിട്ടി മെതിച്ചാലും ഞാൻ സാറിനെ വിട്ടു പോവില്ല. എനിക്ക് എന്റെ അച്ഛനെ കണ്ടേ പറ്റൂ. അച്ഛന്റെ ദുരഭിമാനമാണ് മോളെ നിന്നെ ഈ നിലയിലെത്തിച്ചത്. നിന്നെയും നിന്റെ അമ്മയെയും മറന്ന് ഈ അച്ഛൻ കെട്ടിപ്പടുത്ത ഈ കുടുംബം തകർന്നു പോകാതിരിക്കാനുള്ള സ്വാർത്ഥത. അതുകൊണ്ട് മാത്രം എന്റെ മോൾക്ക് ഈ ഗതി വന്നത്. ഈ ധർമ്മസങ്കടവും പേറി എനിക്കിനി ജീവിക്കാനാവില്ല. ജീവിക്കുന്നെങ്കിൽ കസ്തൂരി എൻ്റെ മോളായിട്ട് സ്വീകരിക്കണം. രാധാമണി എല്ലാ സത്യവും അറിയട്ടെ. എന്നിട്ട് അവൾ എന്ത് വേണേ തീരുമാനിച്ചോട്ടെ. എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. ഇന്ന് വരെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനാവാത്ത എൻ്റെ മോൾക്കായി മെച്ചപ്പെട്ടൊരു ജീവിതം കൊടുക്കണം. അതിനുവേണ്ടി അവളുടെ അച്ഛൻ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും
എത്രയൊക്കെ വേദന തിന്നേണ്ടി വന്നാലും സഹിച്ചോളാം. എന്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ എന്ന് ആശ്വസിക്കാമല്ലോ. അവളെ മറന്നുകൊണ്ട് ഞാൻ കുറെ ജീവിതം ആസ്വദിച്ചില്ലേ. ശേഷിച്ച ജീവിതമെങ്കിലും എന്റെ മോൾക്ക് വേണ്ടി ചെലവഴിക്കണം. ഞാൻ തീരുമാനിച്ചു അമ്മേ. അമ്മ എന്താ ഒന്നും പറയാത്തത്? എന്തു പറയാൻ? ഈ അമ്മയ്ക്ക് എന്താ പറയാൻ പറ്റുക? ഞാൻ എന്റെ മോനു വേണ്ടി എല്ലാവരുടെയും മുന്നിൽ മഹാകള്ളിയായ ഒരു അമ്മയാവും. രാധാമണി എല്ലാം വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോവും. ഈ അമ്മയ്ക്കൊന്നല്ല, ആർക്കും അവളെ തടയാൻ കഴിയില്ല. റാണിമോളുടെ ഭാവി എന്താവോന്ന് പറയാൻ പറ്റില്ല. അവളും മകളാണ്, കസ്തൂരി അങ്ങനെ തന്നെ. അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ ബലി കൊടുക്കരുത്. രാധാമണിയെയും രണ്ടു മക്കളെയും ഒന്നിച്ചു കൊണ്ടുപോവാൻ എങ്ങനെ പറ്റുമെന്ന് നിനക്ക് പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല. അത് നീ തന്നെ ആലോചിക്കണം. ഈ അമ്മയെ കൊണ്ട് ഇനി ഒന്നും പറ്റില്ല മോനെ. പ്രായമാവും തോറും ശരീരം പോലും ദുർബലമായിക്കൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ മരണം വരെ കഴിയണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. ഇപ്പൊ ഇതെല്ലാം വിട്ട് ഏതെങ്കിലും ദൈവസന്നിധിയിൽ പോയി ഭജനമിരുന്നാലോ എന്ന് ആലോചിക്കുക. നീ എല്ലാം തുറന്നു പറയാനാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞോ. പക്ഷേ അതിനു മുൻപ് അമ്മ ഇവിടുന്ന് ഇറങ്ങും. കസ്തൂരിയുടെ ബുദ്ധിക്കും ഇച്ഛാശക്തിക്കും മുമ്പില് നമ്മുടെ മക്കള് തൊഴുതു നിൽക്കണം പാല. ഏട്ടനൊരു അബദ്ധം പറ്റിയതാ. കസ്തൂരിയെ മനഃപൂർവ്വം പോലീസ് കസ്റ്റഡിയിലാക്കിയതൊന്നുമല്ല. മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയം തകർന്നു പോകും. വിജയിച്ച് നിൽക്കുന്നത് കാരാഗ്രഹത്തിൽ.